ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. ക്വയൽ എഗ്ഗ് വെച്ചിട്ട് ഒരു ഇറാനി പോളയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാനിന്ന് അതിനുമായിട്ട് എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഇത് മൂന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഞാനിതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാനിവിടെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒട്ടും തന്നെ ഇടരുത്, കാരണം കരിഞ്ഞു പോകും. ഇതിന്റെ ഉള്ളൊന്നും വേവത്തില്ല, അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാം. കണ്ടു, ഇപ്പൊ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനി വാങ്ങി വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 2 വലിയ സവാള ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുനുകുനയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫില്ലിംഗ് നന്നായിട്ട് വേണം, അതുകൊണ്ട് തന്നെ ഞാൻ 2 വലിയ സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രൗൺ കളർ ആയി കിട്ടിയാൽ മാത്രം മതിയാകും. കണ്ടോ, ഇപ്പോ ജസ്റ്റ് ഒന്ന് ആ കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില ചെറുതാക്കി കട്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. വേപ്പിന്റെ ഇലയൊക്കെ കൂടുതലായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുതാക്കി കട്ടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അതിന് പകരം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫില്ലിംഗ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഞാൻ ചെറുതാക്കി കൈകൊണ്ട് തന്നെ പിച്ചിപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്നും ഒരു കാൽ ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് ഞാനിത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും കുഴപ്പമില്ല, എന്നാലും ഇത് ചതഞ്ഞ് വല്ലാതെ അരഞ്ഞു പോവരുത്. ജസ്റ്റ് ഒന്ന് ക്രഷാക്കി മാത്രം എടുത്താൽ മതിയാകും. ഇനി അവസാനം കുറച്ച് മല്ലിയില കൂടി ഞാനൊന്ന് ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബോയിലാക്കാത്ത പാല്, അതായത് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പിന് പുറമെ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1¼ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കണം. കണ്ടോ, അങ്ങനെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു
പരുവത്തിൽ വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് പാലും ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പാൻ എടുക്കാം. ഇതേപോലെയുള്ള ഒരു പാൻ ആയിരിക്കും എപ്പോഴും നല്ലത്. ഇതിലേക്ക് ഒരിച്ചിരി ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കാം. നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ടല്ല, ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്. വല്ലാതെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടൂല. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാൻ വെക്കാം. അതിന്റെ മേലെ ഈ പാൻ വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. നേരിട്ടിട്ട് ഗ്യാസ് മേൽ വെക്കരുത്, അടുപ്പിൽ വെക്കരുത്, കരിഞ്ഞു പോകും. ഇനി ഇത് ഫുള്ള് വേവാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ആ ഒരു ഒന്ന് നമുക്ക് ആ ഒരു കളറ് മാറുന്ന ആ സമയത്ത് നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട്, കണ്ടോ ഇത് ഫുള്ള് വെന്തിട്ടില്ല, ഇപ്പോഴും കാണാം മാവ് ഫുള്ള് ഉറച്ചിട്ടില്ല എന്നുള്ളത്. ആ സമയത്ത് നമ്മുടെ ഫില്ലിംഗ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. അപ്പൊ ഫില്ലിംഗ് ഇടുന്ന സമയത്ത് ആ അറ്റത്ത് അരികിലേക്കൊന്നും നീക്കിയിടാതെ ശ്രദ്ധിക്കുക. കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളിടത്ത് നന്നായിട്ട് ഫില്ലിംഗ് നന്നായിട്ട് ഇട്ടു കൊടുക്കാം. ഫില്ലിംഗ് അധികമായാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം സവാളയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ മാവിനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ആ മാവിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്, പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിന്റെ മാവ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആ ഒരു ബാറ്റർ അരികത്ത് കൂടി ഒഴിച്ചിട്ട് സെന്ററിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആദ്യം അരികത്ത് കൂടി കൊണ്ടുവന്നിട്ട് പിന്നെ സെന്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ബാക്കിയുള്ളത് നമുക്ക് കൈകൊണ്ട് തന്നെ വടിച്ചെടുത്തിട്ട് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കാടമുട്ട. അതിനെ ഞാൻ പുഴുങ്ങിയിട്ട് അതിനെ പകുതിയാക്കിയിട്ട് ഇതിന്റെ മേലെ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാ മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണാൻ ഭംഗി എപ്പോഴും കാടമുട്ടയായിരിക്കും. അപ്പോൾ ഇതേപോലെ വെച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് വെച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കട്ടാക്കിയിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത്. അതായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ഭംഗി ഉണ്ടാവുക. പിന്നെ അധികം എണ്ണവും വേണ്ടല്ലോ പകുതിയാക്കുമ്പോൾ. ഇനി ഞാൻ രണ്ട് പച്ചമുളക് കീറിയിട്ട് മേലെ ഇങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടിയും കാട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇതിലേക്ക് ഇതിന്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് തക്കാളി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ അതിന്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും അതിന്റെ മേലെ വെച്ചു കൊടുക്കാം. എന്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. ഇനി അവസാനം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ പീസ് ഉണ്ടല്ലോ, പിച്ച് ചീന്തി വെച്ചിട്ടുള്ള ചിക്കൻ പീസ്, അത് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കാം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു 10-20 മിനിറ്റോളം എനിക്കിത് വേവാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു കത്തി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇതിന്റെ നടുക്ക് ഇതെങ്ങനെയാണ് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാവ് കത്തിമേലൊക്കെ പറ്റി പിടിക്കും. കണ്ടോ, ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഒരിച്ചിരി കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, മൂടി വെക്കാം. അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിമിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. കണ്ടോ, ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുക്കാം. ഞാനിത് എടുക്കുന്ന വീഡിയോ പെട്ടെന്ന് എടുക്കുന്ന കട്ടായി പോയിട്ടോ. അപ്പോൾ ഇത് ഞാൻ പതുക്കെ മറിച്ചിടാണ്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു കേക്ക് പോലെ വന്നിട്ടുണ്ട് നമ്മുടെ ഇറാനി പോള. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമ്മുടെ
കോയിലേക്ക് ഇറാനി പോള വന്നിട്ടുണ്ട്. മേലെ കോയിലേക്കിന്റെ ഒക്കെ കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ, ഇതിന്റെ ഫീലിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ മാവിരിക്കുന്നത്. നമുക്ക് ശരിക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കിയില്ലേ അതേപോലെ അതേ സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ മാവൊന്നും ഒട്ടും തന്നെ ഹാർഡായി പോയിട്ടില്ല. നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവുക, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കിയില്ലേ, എനിക്ക് തോന്നുന്ന ചട്ടിപ്പത്തിരിനെക്കാട്ടിനും ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഡിഷ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ടേസ്റ്റ് കണ്ടോ, ഇതിന്റെ ഫില്ലിംഗ് ഒക്കെ നോക്കിയേ കണ്ടോ, ഇതിന്റെ ഉള്ളിലൊക്കെ ഫില്ലിംഗ് നല്ല ഇതായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളർഫുൾ ആണ് കാണാനായിട്ട്. നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും നോമ്പ് അവസാനിക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ, എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.